ഹായ് നമസ്കാരം. പ്രതിമാസം 2% പലിശയിൽ 1 കോടി രൂപ വരെ ഇൻസ്റ്റൻ്റ് ആയിട്ട് ലോൺ ലഭിക്കുന്ന ഒരു RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു NBFC കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ചെയ്യുന്നത്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നത്, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് വീഡിയോകൾ യഥേഷ്ടം നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. 1 കോടി രൂപ വരെ ലോൺ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഞെട്ടിപ്പോയി കാണും. എന്തായാലും ഈ 1 കോടി രൂപ വരെ ലോൺ കൊടുക്കുന്നതുകൊണ്ട് ഇവരെ തങ്ങളുടെ പാർട്ട്ണർ ആക്കിയിരിക്കുകയാണ് ഫേസ്ബുക്ക് എന്ന് പറഞ്ഞ ഏറ്റവും വലിയ കമ്പനി. നിങ്ങൾക്കെല്ലാം അറിയാം ഫേസ്ബുക്ക്, നമ്മളൊക്കെ നിരന്തരം ഫേസ്ബുക്കിലൂടെ മെസ്സഞ്ചറിലൂടെ ചാറ്റ് ചെയ്യാനും ഫേസ്ബുക്കിന് ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നുണ്ട്, ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ഉപയോഗിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ഫേസ്ബുക്ക്. മെറ്റ ബിസിനസ്സുകാർക്ക് വേണ്ടിയിട്ട്, അതായത് അവർ പല ടൈപ്പ് ഓൺലൈൻ ബിസിനസ്, ഓഫ്ലൈൻ ബിസിനസ് ഒക്കെ ചെയ്യുന്ന നിരവധി ആൾക്കാരുണ്ട്. അത്തരത്തിലുള്ള ആൾക്കാർക്ക് ഒരു സഹായമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ലോൺ കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ കൊളാബ് ചെയ്തിരിക്കുന്ന ഒരു പാർട്ട്ണർ കൂടിയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഇവരൊരു NBFC ആണ്. ഇവർ ഫേസ്ബുക്കിൻ്റെ കൂടി ഒരു പാർട്ട്ണറാണ്, ഫേസ്ബുക്കിൻ്റെ ഒരു പാർട്ട്ണർ, ലോൺ പ്രൊവൈഡർ കൂടിയാണ്. പക്ഷേ നമ്മൾ ഫേസ്ബുക്കിൻ്റെ ലോണിനെ കുറിച്ച് നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിനകത്ത് ഈ കമ്പനിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് സെപ്പറേറ്റ് ആയിട്ട് ഇവർ തന്നെ എല്ലാവർക്കും ഇൻസ്റ്റൻ്റ് ആയിട്ട് ലോൺ കൊടുക്കുന്നു, അല്ലാതെ ലോൺ കൊടുക്കും, ബിസിനസ് ലോണ്, പല ടൈപ്പ് ലോണുകൾ കൊടുക്കുന്നുണ്ട്. പലിശ എന്ന് പറഞ്ഞു 1% മുതൽ 2% വരെയാണ്. അപ്പോൾ കൂടുതലായിട്ട് മനസ്സിലാക്കുന്നതിന് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലെത്തും. അവിടെ ഓൺലൈൻ ജോബിനെ കുറിച്ചും ഓൺലൈൻ ബിസിനസ്സിനെ കുറിച്ചും എൻ്റെ കോഴ്സുകളെ കുറിച്ചും ഞാനുമായിട്ട് വാട്സപ്പിൽ ചാറ്റ് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും റെഡിയാക്കിയിട്ടുണ്ട്. മറക്കാതെ എല്ലാവരും വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ഞാൻ പരിചയപ്പെടുത്തുന്ന എല്ലാ ലോൺ ആപ്പുകളും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അപ്രൂവ് ചെയ്തതാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എത്രയോ മാനദണ്ഡങ്ങളൊക്കെ വെച്ചിട്ട്, എത്രയോ പേപ്പർ വർക്കും ഫണ്ടും ഒക്കെ കാണിച്ചാലേ അവിടെ അപ്രൂവൽ NBFC ആയിട്ട് കിട്ടുള്ളൂ. അങ്ങനെ അത്രയോ സ്ക്രീനിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് അപ്രൂവൽ കിട്ടുന്ന കമ്പനികളെ മാത്രമേ ഞാനും എൻ്റെ ചാനലിലൂടെ പരിചയപ്പെടുന്നുള്ളൂ. RBI അപ്രൂവ്ഡ് അല്ലാത്ത ഒരൊറ്റ ലോൺ ആപ്ലിക്കേഷനെയും അല്ലെങ്കിൽ NBFC നെയും ഞാൻ എൻ്റെ ചാനലിലൂടെ പരിചയപ്പെടുത്തുന്നില്ല എന്ന് ആദ്യം തന്നെ അറിയിച്ചു കൊടുക്കുന്നു. മാത്രവുമല്ല, ഇങ്ങനെ എത്ര RBI അപ്രൂവ്ഡ് ആണ്, NBFC ആണ് എന്നൊക്കെ ഞാൻ പറഞ്ഞാലും അത് ആ കമ്പനിയെക്കുറിച്ച് അന്വേഷിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. RBI സൈറ്റിൽ കയറിയിട്ട് നിങ്ങളും കൂടി എൻ്റർ ചെയ്ത് നോക്കിക്കോളൂ. ഞാൻ എന്തായാലും എൻ്റെ വീഡിയോയിൽ എൻ്റർ ചെയ്ത് കാണിച്ചു തരും. എന്നാൽ നിങ്ങൾ കൂടി അത് ചെക്ക് ചെയ്ത് നോക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്, അത് ചെക്ക് ചെയ്തതാണ്, ഒരു കസ്റ്റമറുടെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, മാത്രവുമല്ല, ഒരു ലോണിൻ്റെ നിങ്ങൾക്കിപ്പോൾ ലോണ് സാങ്ഷൻ ആകുന്നുണ്ടെങ്കിൽ അതിന് മുന്നോടി തന്നെ എത്ര പലിശ, എത്ര എമൗണ്ട്, എത്ര മാസത്തേക്ക് എല്ലാ കാര്യങ്ങളും മെൻഷൻ ചെയ്തിട്ട് സ്ക്രീനിൽ ഇങ്ങനെ വേണ്ട കാശ് എടുത്ത് കാണിക്കും. അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടെങ്കിലും എടുത്തു വെക്കുക. കാരണം ലോൺ എടുത്തിട്ട് അവസാനം അടക്കാനാകുമ്പോഴേക്കും അയ്യോ പലിശ കൂടിപ്പോയി, അയ്യോ പ്രശ്നമായി, അയ്യോ ബുദ്ധിമുട്ടായി എന്നൊന്നും പറഞ്ഞിട്ട് നമ്മൾ ടെൻഷൻ അടിച്ച് ഒരു കാര്യമില്ല. അടുത്തൊരു കാര്യം കൂടി പറയാനുണ്ട്. ഈ വീഡിയോയുടെ താഴെ ഒരു നമ്പർ സ്ക്രോൾ ചെയ്യുന്നുണ്ട്, ഫോർ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്, വെബ് ഡെവലപ്മെൻറ്റ്, ആപ്പ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്പർ സ്ക്രോൾ ചെയ്ത് പോകും. ആ നമ്പർ കണ്ട പാടി കേട്ട പാടി നിങ്ങൾ അപ്പോൾ തന്നെ ആ നമ്പർ എടുത്തിട്ട് അപ്പോൾ തന്നെ അയ്യോ ഫ്ലെക്സി ലോൺസ് അല്ലേ, ഒരു ഡൗട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് ഒരു കാര്യമില്ല. അത് എൻ്റെ നമ്പറാണ് സ്ക്രോൾ ചെയ്യുന്നത്. അത് എൻ്റെ സർവീസായ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്, ആപ്പ് ഡെവലപ്മെൻറ്റ്, വെബ് ഡെവലപ്മെൻറ്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇങ്ങനെയുള്ള എന്തെങ്കിലും സേവനങ്ങൾക്കുമായി നിങ്ങൾക്ക് എന്നെ വിളിക്കാനാണ് നമ്പർ കൊടുത്തിട്ടുള്ളത്. ഈ ലോണുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതത് കമ്പനിയുടെ കസ്റ്റമർ കെയർ നമ്പറും ഇമെയിൽ ഐഡിയും കോൺടാക്ട് അഡ്രസ്സും എല്ലാം ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നിങ്ങൾ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ലോൺ ആപ്പിനെ പരിചയപ്പെടാം. അപ്പോൾ ലോൺ ആപ്പിൻ്റെ പേര് അല്ലെങ്കിൽ അവരുടെ NBFC പേര് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, ഫ്ലെക്സി ലോൺസ് എന്നതാണ്. ഫ്ലെക്സി ലോൺസിൻ്റെ കമ്പനിയെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവരുടെ എബോ ടീം, അതുപോലെ തന്നെ അവർ പീപ്പിൾ, അങ്ങനെ കാര്യങ്ങൾ. അതുപോലെ ലോൺ, ടേം ലോൺ കൊടുക്കുന്നുണ്ട്, ലോൺ അഗെയിൻസ്റ്റ് POs, ലൈൻ ഓഫ് ക്രെഡിറ്റ്, വെൻഡർ ഫിനാൻസിങ് വാല്യൂ ആഡ് സർവീസ്, ഇങ്ങനെ കുറേ സാധനങ്ങൾ പ്രൊഡക്റ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ റിസോഴ്സസ് എന്ന് പറഞ്ഞിട്ട് അവരെ കരിയറും ബ്ലോഗും FAQ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്തൊക്കെ ടൈപ്പ് ലോണുകളുണ്ട് എന്നാണ് കൊടുത്തിട്ടുള്ളത്. പ്രധാനമായിട്ടും ബിസിനസ് ലോണ്, MSME ലോണ്, അതുപോലെ തന്നെ ഈ രണ്ട് ലോണാണ് ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ അൺസെക്യൂർഡ് ബിസിനസ് ലോണ്, സ്മോൾ ബിസിനസ് ലോണ്, അങ്ങനെയുള്ള ലോണുകളുണ്ട്. പിന്നെ ബിസിനസ് ലോൺ ഫോർ വുമൻ, ബിസിനസ് ലോൺ ഇൻട്രസ്റ്റ് റേറ്റ്, ബിസിനസ് ലോൺ എലിജിബിലിറ്റി, ബിസിനസ് ലോൺ EMI കാൽക്കുലേറ്റർ, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇനി ഇവരെ കമ്പനിയുടെ ദ റിയൽ നെയിം ഞാൻ കുറേ താഴെ പോയി കഴിഞ്ഞാൽ കാണും. പക്ഷേ അതിന് മുന്നോടിയായിട്ട് നമുക്ക് എന്തൊക്കെ ഡോക്യുമെൻ്റ് വേണമെന്നുള്ള കാര്യം നോക്കാം. ഒന്ന്, നമുക്ക് ഒരാൾക്ക് ലോൺ കിട്ടണമെങ്കിൽ പാൻ കാർഡ് വേണം. രണ്ട്, അവർക്കൊരു റെസിഡൻഷ്യൽ അഡ്രസ്സ് വേണം, ആധാർ കാർഡ്, ID കാർഡ്, അങ്ങനെ എന്തെങ്കിലും. മൂന്ന്, അവർക്ക് 6 മന്ത് സ്റ്റേറ്റ്മെൻറ്റ് വേണം. ഇനി ബിസിനസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് GST രജിസ്ട്രേഷനോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ബെസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി നമുക്ക് താഴെ പോയി
കഴിഞ്ഞാൽ ഇവിടെ നോക്കിയേ യു റഫർ വി പ്രിഫർ ഹയർഡ് അപ് ടു 8,000 ഈച്ച് റഫറൽ. ഓ കൊള്ളാമല്ലോ. അപ്പം ഞാൻ എന്തായാലും ഇതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുക ഈ ലോൺ എടുക്കാൻ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതിൽ നിന്ന് ലോൺ എടുത്താൽ സംതിങ് പെർസെൻറ്റേജ് കമ്മീഷനായിട്ട് എനിക്ക് തന്നെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഈ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ആരെങ്കിലും ലോൺ എടുക്കുന്നുണ്ടെങ്കിൽ എടുക്കുക. ഓക്കെ, മാത്രമല്ല നിങ്ങൾ ലോൺ എടുത്തിട്ട് നിങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവിന് ഷെയർ ചെയ്യാം. ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അപ് ടു 8,000 രൂപ വരെ തരുന്നതാണ് ഇവർ പറയുന്നത്. 1 crore ലോൺ കൊടുക്കുന്നവന് 8,000 കൊടുക്കുന്നതിന് ഒരു പ്രശ്നമില്ല. ഓക്കെ, വീണ്ടും താഴോട്ട് പോയി കഴിഞ്ഞാൽ പ്ലേ സ്റ്റോറിൻ്റെ റേറ്റിംഗ് 4.3 star ആണ് കൊടുത്തിട്ടുള്ളത്. ഡൗൺലോഡ് ആപ്പ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. താഴെ നിങ്ങൾ ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൊടുത്തിട്ടുണ്ട്. വൈ ഷുഡ് ഐ ചൂസ് ഫ്ലെക്സി ലോൺസ്? അതുപോലെ തന്നെ ആർ ദെയർ എനി ഹിഡൻ ചാർജസ്? ഹൗ ഈസ് മൈ ലോൺ EMI കാൽക്കുലേറ്റഡ്? ഇങ്ങനെ കുറേ ചോദ്യങ്ങൾക്ക് അതിനുള്ള ഉത്തരമൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അവർ ഫിനാൻഷ്യൽ പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞാൽ എപ്പി മണി കൊടുത്തിട്ടുണ്ട്. എപ്പി മണിയുടെ കമ്പനി തന്നെയാണ് ഇത്. എപ്പി മണിയുടെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. ഇതാണ്ടോ, flexiloans.com is a brand owned by AP Money Private Limited. അപ്പോൾ AP Money Private Limited ആണ് കമ്പനിയുടെ പേര്. നേരെ വന്നിട്ട് RBI ലിസ്റ്റിൽ വന്നിട്ട് AP Money Private Limited എന്ന് അടിച്ചതാ കാണാം. 601st row ചെന്നൈ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് ഈ ഫ്ലെക്സി ലോൺസ് എന്ന് പറഞ്ഞാൽ. RBI അപ്രൂവ്ഡ് ആണ്. ഓക്കെ, ഇനി RBIയുടെ കോർപ്പറേറ്റ് നമ്പേഴ്സ് കാര്യങ്ങളൊക്കെ വരെ സൈറ്റിൽ കൊടുത്തു. VR നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി രജിസ്റ്റേർഡ് വിത്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അതാ വെണ്ടക്കാശരത് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇനി എപ്പി മണി പ്രൈവറ്റ് ലിമിറ്റഡ്, അതാണ് flexiloans.com, അവരുടെ വെബ്സൈറ്റാണിത്. ഇനി നമുക്ക് ഇവരുടെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നോക്കാം. ഇതൊക്കെ ട്രേഡ് മാർക്കാണ് ഇവരുടെ എപ്പി മണി എന്നുള്ളത്. ലോൺസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതാ കസ്റ്റമർ കെയർ നമ്പർ, വിളിക്കേണ്ട നമ്പർ. ഓക്കെ, ഈ നമ്പറിലേക്കാണ് നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ടത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ വിളിക്കേണ്ട സമയം അവർ പറഞ്ഞിട്ടുണ്ട്. 10 PM മുതൽ 7 PM വരെ വിളിക്കാം, മെയിൽ അയക്കാം connect@flexiloans.com ഇല്ലെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിക്കാനാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഏതെങ്കിലും ഫിനാൻസ് ആൾക്കാർ ഉണ്ടെങ്കിൽ, ജോലി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇതിനകത്തുണ്ട്. അതായത് ഫീൽഡ് സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി ഉണ്ട് മുംബൈ ബേസ് ചെയ്തിട്ട്. അതുപോലെ QA എഞ്ചിനീയറിൻ്റെ വേക്കൻസി ഉണ്ട്, മുംബൈയാണ്. അതുപോലെ സീനിയർ അസോസിയേറ്റ് അലയൻസിൻ്റെ വേക്കൻ്റ് ഉണ്ട്. UI ഡിസൈനറിൻ്റെ വേക്കൻ്റ് ഉണ്ട്. എല്ലാം മുംബൈയിലാണ്. മുംബൈയിലെ കുറച്ച് വേക്കൻസി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ മുംബൈ ബേസ് ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ ജോബ് ഓപ്പർച്യൂണിറ്റിയൊക്കെ യൂസ് ചെയ്യാം. നല്ല സ്ട്രെങ്ത്തും സ്റ്റെബിലിറ്റിയും ഉള്ള ഒരു കമ്പനിയാണ്. അതുകൊണ്ട് ഇവരുടെ കമ്പനി വർക്ക് ചെയ്യാമെന്ന് വെച്ചാൽ ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. ഇനി അപ്ലൈ നൗ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ പേര് കാര്യങ്ങളൊക്കെ അടിച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ബിസിനസ് ലോൺ അപ് ടു 1 crore ഇവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇൻട്രസ്റ്റ് റേറ്റ് ആസ് എ ലോ 1%, 2% കിട്ടും. മണി ഇൻ യുവർ ബാങ്ക് അക്കൗണ്ട് 48 മണിക്കൂറിനോട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പൈസ എത്തും. അതാണ് ഇവരെ അഡ്വാൻറ്റേജ്. VR RBI രജിസ്റ്റേർഡ് NBFC തട്ടിപ്പല്ല. ഓക്കെ, ഇനി അടുത്തത് ഫ്ലെക്സി ലോൺ എന്ന് പറഞ്ഞാൽ ആപ്പിലേക്ക് പോയി. ഞാൻ പറഞ്ഞ് തീർപ്പിക്കുന്നില്ല, ആപ്പിലേക്ക് ഡയറക്റ്റ് എത്തി. 500,000 ആൾക്കാർ ഡൗൺലോഡ് ചെയ്ത ആപ്പ്, 500,000. ഓക്കെ, വീണ്ടും ഇതായെടുത്തിട്ട് ആപ്പിൻ്റെ എബൗട്ടിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. വർക്കിംഗ് ക്യാപിറ്റൽ ലോൺ, വെണ്ടർ ഫിനാൻസിങ്, മർച്ചൻറ്റ് ക്യാഷ് അഡ്വാൻസ്, ലൈൻ ഓഫ് ക്രെഡിറ്റ് നേരത്തെ പറഞ്ഞു തന്നെയാണ്. ഇതേ കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. സിമ്പിളായിട്ട് ഡൗൺലോഡ് ആപ്പ്, ക്ലിക്ക് ഫോട്ടോ, സം കീ ഡോക്യൻസ്, കണക്ട് യുവർ ബാങ്ക് അക്കൗണ്ട്, ഡൺ. കഴിഞ്ഞു പരിപാടി, ഇത്രയേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ ലോൺ എത്ര വരെ കിട്ടും? 50,000 മുതൽ 1 crore വരെ കിട്ടും. ലോണിൻ്റെ കാലാവധി 3 മാസം മുതൽ 24 മാസം. 24 മാസം വരെയുള്ളൂ കേട്ടോ, ശ്രദ്ധിക്കണം, 24 മാസം വരെയുള്ളൂ. ഇൻട്രസ്റ്റ് റേറ്റ് 1%, 2%. പേയ്മെൻറ്റ് ഫ്രീക്വൻറ്റ് ഫ്ലെക്സിബിൾ ആണ്. പ്രോസസിംഗ് ഫീസ് 2.5% ഉണ്ട്. അതുപോലെ വർക്കിംഗ് ക്യാപിറ്റൽ ലോൺ ഉണ്ട്, അത് 10 lakh rupees വരെയുള്ളൂ. പിന്നെ ഡിസ്ബേഴ്സ്മെൻറ്റ് 9,71,000 നിങ്ങൾക്ക് കിട്ടും. 26,600 രൂപ അതിൻ്റെ പ്രോസസിംഗ് ചാർജ് ആയിട്ട് അവർ കട്ട് ചെയ്യും. 1% ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. ഇൻസ്റ്റാൾമെൻറ്റ് 59,667 രൂപ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യണം. റീപേയ്മെൻറ്റ് 24 മാസത്തേക്ക്, 2 വർഷത്തേക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇവർ ലോണുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. നമ്മൾ ഇതുവരെ ലോൺ ആപ്പ് പരിചയപ്പെടുത്തിയതിൽ ഏറ്റവും കൂടുതൽ പൈസ കൊടുക്കുന്ന കമ്പനിയാണ് ഫ്ലെക്സി ലോൺസ്, എപ്പി മണി. ഇവരെങ്ങനെ പൈസ കൊടുക്കുന്നു പറഞ്ഞാൽ ഫേസ്ബുക്കുമായിട്ട് ഇവർ അസോസിയേഷൻ ഉണ്ട്. ഫേസ്ബുക്ക് വലിയൊരു ഫണ്ടിങ് ഇവർക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു ധാരണ. ഇല്ലെങ്കിൽ ഇത്രയൊക്കെ 1 crore ഇങ്ങനെ 48 മണിക്കൂറിനുള്ളിൽ ഡോക്യുമെൻ്റ് ക്ലിയർ ആക്കിയിട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ വലിയ കാര്യം തന്നെയാണ്. നല്ല MSME കൾക്കെല്ലാം കൊടുക്കും. നല്ലൊരു ആശയം നിങ്ങളുടെ മുമ്പിലുണ്ടെങ്കിൽ, നല്ലൊരു ഐഡിയ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, നിങ്ങളുടെ ബിസിനസ് ഒരു ജെന്യൂൻ ആണെങ്കിൽ, വളരെ പെർഫെക്റ്റ് ആണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾ 1 crore എലിജിബിളാണ്. 50 lakh എലിജിബിളാണ്, 10 lakh എലിജിബിളാണ്. അത് നിങ്ങളുടെ ഡോക്യുമെൻ്റ് കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ്, നിങ്ങൾ സബ്മിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് അവർ ലോൺ സാങ്ഷൻ ആക്കി തരും. കാരണം ഫ്ലെക്സി ലോൺസ് അവിടെ ഇരിക്കുന്നത് വെറുതെ ഇരുന്ന് എല്ലാവരോടും നിങ്ങൾക്ക് ലോണില്ല, നിങ്ങൾക്ക് ലോണില്ല, നിങ്ങൾക്ക് ലോണില്ല എന്ന് പറയാനല്ല.
നല്ല നല്ല ഒരുപാട് ആൾക്കാർ വരുമ്പോൾ അതിൽ നല്ലവനാരുണ്ട് നല്ലവനാരുണ്ട് നല്ലൊരു കസ്റ്റമറിന് കിട്ടുമോ നല്ലൊരു കസ്റ്റമറിന് കിട്ടുമോ എന്നത് നോക്കിയിട്ടാണ് ഇരിക്കുന്നത്. ഓരോ ബാങ്ക് മാനേജറും ബാങ്കിൽ പോകുമ്പോൾ നമ്മൾ വിചാരിക്കും ഇയാൾ ലോണൊന്നും തരത്തില്ല എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. പക്ഷേ അയാൾ എന്തിനെ കാത്തിരിക്കുന്നറിയോ, നല്ലൊരു കസ്റ്റമറിനെ കാത്തിരിക്കുകയാണ്. ബാങ്കിനകത്ത് കൊണ്ടുപോയി ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നവരെല്ലാം അവർക്ക് ഇഷ്ടം, നല്ല ലോൺ എടുക്കാൻ വരുന്ന നല്ല കസ്റ്റമറിനെ, മനസ്സിലായില്ലേ? അവർക്ക് ലോൺ കൊടുത്താൽ മാത്രമാണ് ഇവർക്ക് വരുമാനം കിട്ടുള്ളൂ. അപ്പോൾ ലോൺ എടുക്കാൻ വരുന്നവനാണ് ബാങ്കിൻ്റെ യഥാർത്ഥ കസ്റ്റമർ, അവരിൽ നിന്നാണ് ബാങ്കിൻ്റെ വരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരെയാണ് കാത്തിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ പോയിട്ട് ലോൺ എടുക്കുന്നതിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ആരും റിജക്റ്റ് ചെയ്യില്ല, ഒന്നും പറയില്ല. എല്ലാവർക്കും ലോൺ എടുക്കണം, നല്ല രീതിയിൽ ബിസിനസ് ഡെവലപ്പ് ചെയ്യണം, പേഴ്സണാലിറ്റി ആവണം, നിങ്ങൾ ഒരുപാട് എംപ്ലോയ്മെൻറ്റ് നിങ്ങൾ ജനറേറ്റ് ചെയ്യണം. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, കോളേജ്, എല്ലാ ആൾക്കാരും ഷെയർ ചെയ്ത് അവർ കൂടി ഇത്തരത്തിലുള്ള ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള കമ്പനികളിൽ നിന്ന് ലോൺ എടുക്കാനും അവരുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനും ഒരുപാട് ജോലി സാധ്യതകൾ ഉണ്ടാക്കാനും ഒക്കെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുക. അതുമാത്രമല്ല, വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ഇറ്റ്സ് വിനീഷ് റോഹിണി സൈനിങ് ഓഫ്. ബൈ ബൈ.